മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന മാർഗങ്ങൾ നടപ്പിലാക്കുക വഴി ഉയർന്ന ജീവിത നിലവാരം കൈവരിക്കുന്നതിൽ മാതൃക സൃഷ്ടിച്ച നാടാണ് കേരളം. ആരോഗ്യരംഗത്ത് അനുദിനം കടന്നുവരുന്ന സാങ്കേതിക വിദ്യകളെ ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിലും ചില പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് ഇപ്പോഴും ഇത്തരം നൂതന സങ്കേതങ്ങൾ അത്ര പരിചിതമല്ല. ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങളാണ് ഇതിൽ പ്രധാനം. പുറം ലോകത്ത് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും പരമ്പരാഗതമായി പാലിച്ചുപോരുന്ന ആചാര മര്യാദകളുമൊക്കെ പൊതുധാരയിൽ നിന്ന് ഇവരെ അകറ്റി നിർത്തുന്നു. മറ്റു പലതിലും എന്ന പോലെ ആരോഗ്യ സംരക്ഷണത്തിലും ഇവർക്ക് ഇവരുടേതായ രീതികളുണ്ട്. തലമുറകളിലൂടെ പകർന്നുവന്ന അറിവുകളിലും വിശ്വാസങ്ങളിലും അധിഷ്ഠിതമാണത്. മാറിയ സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇത്തരം അറിവുകൾ പരിമിതമാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുതിയ ആരോഗ്യ പരിപാലന സങ്കേതങ്ങളും അവയുടെ ഗുണഫലങ്ങളും ഇവരിലേക്കും എത്തിക്കേണ്ടത് ആധുനിക സമൂഹത്തിന്റെ ചുമതലയാണ്. ഈ ബോധ്യം പുതിയൊരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇടുക്കി ജില്ലയുടെ മലയോരങ്ങളിലെ ആദിവാസി ഊരുകളിൽ വസിക്കുന്ന വയറ്റാട്ടികളുടെയും ആധുനിക ചികിത്സാരംഗത്തെ വിദഗ്ധരുടെയും ഒത്തുചേരലിന് ഇതുവഴിയൊരുക്കി. സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഏറെ പ്രവർത്തന പരിചയമുള്ള മഹിളാ സമഖ്യ എന്ന സംഘടനയുടെ സഹകരണത്തോടെ ഇടുക്കിയിലെ ആദിവാസി ഊരുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 10 വയറ്റാട്ടികൾക്ക് ആധുനിക രീതിയിലുള്ള പരിശീലനം നൽകാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് 2009 ആഗസ്റ്റ് 10 മുതൽ 14 വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വേദിയൊരുക്കി. കേരളത്തിലെ വനവാസി മേഖലകളിലെ ഇന്നും പ്രസവ ശുശ്രൂഷ നൽകുന്നത് പരമ്പരാഗത വയറ്റാട്ടിമാരാണ്. പലപ്പോഴും വിദൂര ദിക്കുകളിൽ താമസിക്കുന്ന ആദിവാസി സമൂഹത്തിന് ഹെൽത്ത് സെന്ററുകളിലോ സബ് സെന്ററുകളിലോ എത്തിപ്പെടാൻ സാധിക്കാറില്ല. ഒപ്പം തന്നെ തനിമയാർന്ന പല ആചാരങ്ങളും നിലനിർത്തുന്ന ഈ സമൂഹം പ്രസവത്തിനായി ആശുപത്രിയിൽ പോകാൻ എന്നും വിമുഖത കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഈ വയറ്റാട്ടിമാരെ ട്രെയിൻ ചെയ്യുന്നത് ഗുണകരമായിരിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ചതും IMCH മെഡിക്കൽ കോളേജ് കോഴിക്കോട് അത് ഏറ്റെടുത്തതും. അതിന്റെ ഭാഗമായുള്ള ആദ്യത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലായി മെഡിക്കൽ കോളേജ് ആശുപത്രിയോടനുബന്ധിച്ചുള്ള ഈ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടന്നത്. ഈ ക്യാമ്പിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള 10 വയറ്റാട്ടിമാരാണ് പങ്കെടുത്തത്. 5 ദിവസങ്ങളിലായി ഗർഭകാല ശുശ്രൂഷയെപ്പറ്റിയും ശുചീകരണത്തെപ്പറ്റിയും പ്രസവ ശുശ്രൂഷത്തെപ്പറ്റിയും പ്രസവത്തിന് ശേഷം നൽകേണ്ട ശുശ്രൂഷകളെപ്പറ്റിയും ക്ലാസുകളോടൊപ്പം ട്രെയിനിങ്ങുകളും നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നവജാത ശിശു പരിപാലനത്തെപ്പറ്റിയും പ്രതിരോധ കുത്തിവയ്പ്പുകളെപ്പറ്റിയുമുള്ള ബോധവൽക്കരണവും ഈ ക്യാമ്പിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി ഈ പരിപാടി നടത്തുകയും ആ മേഖലയിലെ മുഴുവൻ വയറ്റാട്ടിമാർക്കും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ചില പരിശീലനങ്ങൾ നൽകുകയുമാണ് ഞങ്ങളുടെ ഉദ്ദേശം. നമ്മളെ സംബന്ധിച്ചോളം രണ്ടാമത് കുട്ടിക്ക് അംഗവൈകല്യം ആവുന്നത് 3 kg ആവുന്നു. അപ്പൊ 2.5 kg കൂടുന്നത് രണ്ടാമത്തെ 3 മാസത്തിൽ, മൂന്നാമത്തെ 3 മാസത്തിലാണ്. അപ്പൊ എന്താണ് ഇവർക്ക് ഉണ്ടാവുന്നത്? ആ രണ്ടാമത്തെ 3 മാസവും മൂന്നാമത്തെ 3 മാസവും നന്നായിട്ട് ഭക്ഷണം കഴിക്കും. വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം, അണുബാധ തടയൽ, ഗർഭകാല പ്രശ്നങ്ങളും പ്രതിവിധികളും, പ്രസവ ശുശ്രൂഷ, നവജാത ശിശു പരിചരണം, കുട്ടികളിലെ രോഗപ്രതിരോധ മാർഗങ്ങൾ, പ്രസവാനന്തര ശുശ്രൂഷ തുടങ്ങിയ വിഷയങ്ങളിലാണ് ഇവർക്ക് പരിശീലനം നൽകപ്പെട്ടത്. മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഹൌസ് കീപ്പിംഗ്, ഗൈനക്കോളജി, പീഡിയാട്രിക് വിഭാഗങ്ങളിലെയും നഴ്സിംഗ് കോളേജിലെയും വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നമ്മൾ ഓരോ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോഴും ഗർഭിണികളുടെ അടുത്ത് ചെല്ലുമ്പോഴും ഒരു 7 മാസമൊക്കെ 6 മാസമൊക്കെ കഴിഞ്ഞ് കാണുന്നവരെയൊക്കെ കാണുമ്പോൾ ഒരു മൂത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അസുഖമുണ്ട് ഇല്ല എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്, ഇത് എന്തെല്ലാം അറിയാൻ പറ്റും? നീല കളറിലത് കളറ് മാറിയാൽ എന്താണ്? പഞ്ചസാര അല്ലേ. ഒരു മഞ്ഞ കൂടിയ പച്ച ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ചുകൂടെ കൂടിയ അളവുണ്ട്. ഏതുമായിട്ടാണ് ചേരുന്നത്? ഇതുമായിട്ടാണ് ചേരുന്നത് അല്ലേ.
പരമ്പരാഗത പ്രസവ ശുശ്രൂഷാ രീതികൾ മാത്രം പിന്തുടർന്നു പോകുന്ന ഇവർക്ക് ഇത്തരം പ്രായോഗിക പരിശീലനം ഏറെ ഉപകാരപ്രദമായിരുന്നു. ഞങ്ങൾ ഈ പ്രസവം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാം, ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പ്രസവം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാലും മൂന്ന് ദിവസം കഴിഞ്ഞാലും ഞങ്ങൾ വാലാമ്പേരിൽ ഇങ്ങനെ ഇരിക്കുള്ളു, പ്രസവം കഴിയാത്ത അങ്ങനെ ഇരിക്കുള്ളു. പാറ്റാട്ടിമാരെ അറിയുന്നവരെ വിളിച്ചു കൊണ്ട് പോകുന്നവർക്കും വെള്ളം കുടിക്കാതെ കഷ്ടപ്പെട്ട് ചായ ഇല്ലാതെ ഇങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പ്രസവം കഴിയുന്നവർക്ക് നമുക്ക് ആകെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ആകെ കൈ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയി ഒരു വയറ്റാട്ടി അമ്മ പോയിട്ട് വയറെല്ലാം പരിശോധിച്ച് നോക്കുമ്പോ ഇങ്ങനെയാണ് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ കൊച്ചു കവർന്നോ കൊച്ചു മലർന്നോ എന്തോ സൈഡ് വസ്തി കിടക്കുന്നോ എന്നുള്ളത് വയറ്റാട്ടി അമ്മ ഇങ്ങനെ അറിയുമ്പോ പിന്നെ അതിന് നേരെ വാസിക്ക് കൈയും കൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണയും കൊണ്ട് കൈയും കൊണ്ട് തിരുമ്മി ഇങ്ങനെ പ്രസവം ശരിയാക്കും. ശരിയാക്കി എടുത്തിട്ട് കൊച്ചിനെയും പ്രസവം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുങ്കാറിനും കാരണമാരെ കാലത്തേക്ക് ഞങ്ങൾക്ക് ഈറ്റപ്പൊളിയാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ കുട്ടീന്റെ കൊടി കണ്ടിച്ചെടുക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റപ്പൊളിയാണ് ഞങ്ങൾക്ക് കൊച്ചിന്റെ കൊടി കണ്ടിച്ചെടുക്കുന്നത്. നമ്മുടെ കാരണമാരും നമ്മുടെ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങളെ കാരണമാരെ കാലത്തിലൊക്കെ ഇത്രി പേര് ഇങ്ങനെ പ്രസവത്തില് പ്രസവിക്കാതെ ഇത്ര ആൾക്കാരൊക്കെ മരിച്ചതുകൊണ്ട് പണ്ട് പണ്ട് കാരണമാരെ കാലത്തിലൊക്കെ. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഈ പിള്ളേർക്കൊക്കെ ഒത്തിരി അറിവായി. പിന്നെ ഞങ്ങള് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ആശുപത്രിയിലൊക്കെ പറഞ്ഞാക്കി. ഇപ്പൊ ഒക്കെ ആശുപത്രി പോകാറായി. എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ കെട്ടി തോളത്ത് വെച്ച് ഞങ്ങൾ കെട്ടുന്നില്ലേ, അതേപോലെ തോളത്ത് വെച്ച് കെട്ടി അതിലിപ്പോ ഞങ്ങൾ ആശുപത്രി കൊണ്ടെത്തിക്കും. പരിശീലനം പൂർത്തിയാക്കിയ 10 പേർക്ക് പ്രസവ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ അടങ്ങിയ കിറ്റുകൾ സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്തു. ഈ പദ്ധതിയുടെ ആരംഭത്തിൽ ഇടുക്കി ജില്ലയിലെ അടിമാലി ചിന്നക്കനാൽ പ്രദേശങ്ങളിലെ ആദിവാസി ഊരുകളിലുള്ള വയറ്റാട്ടിമാർക്കാണ് പരിശീലനം നൽകിയത്. മോഡേൺ മെഡിസിൻ ആണ് ഏറ്റവും മെച്ചപ്പെട്ട പ്രതിവിധി എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും ആ മേഖല വളരെയേറെ വളർന്ന് എല്ലാതരം വെല്ലുവിളികൾക്കും മറുപടി നൽകാൻ പ്രാപ്തമായിട്ടുണ്ട് എന്നുള്ള ധാരണ കൊണ്ടുമൊക്കെയാണ് അങ്ങനെ നിലനിൽക്കുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ജനവിഭാഗവും നഗരങ്ങളിലെ സൗകര്യങ്ങൾ ലഭിക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് ആ മേഖലയുമായി ഇക്കാലം വരെ ബന്ധം പുലർത്താൻ കഴിയാത്ത ജനവിഭാഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും റിമോട്ട് ഏരിയകളിൽ വസിക്കുന്നു. അവരവരുടെ വീടുകളിൽ നിന്ന് അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരാൻ മടിക്കുകയാണ്. പുറത്തു വന്നാൽ തന്നെ വളരെയേറെ ഉൾഭാഗത്ത് അന്തർഭാഗത്ത് താമസിക്കുന്ന ആളുകളായതുകൊണ്ട് നഗരത്തിലെ സൗകര്യമുള്ള ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ വളരെയേറെ കാലതാമസമുണ്ട്. ഇപ്പൊ ഈ വയറ്റാട്ടിമാർ അവരുടെ അനുഭവ പരമ്പരകളിലൂടെയാണ് അനുഭവ പരിചയത്തിലൂടെയാണ് ഇതിന് സജ്ജമാകുന്നത്. ആ പരമ്പരാഗതമായ അനുഭവങ്ങൾക്ക് പുറമെ ആധുനികമായ പഠനങ്ങൾ കൂടി അവർക്കുണ്ടാക്കി കൊടുത്താൽ ആധുനികമായ സംവിധാനങ്ങൾ ഇതെങ്ങനെ കുറെ കൂടി ലളിതമാക്കാം ആയാസരഹിതമാക്കാം എന്നതിനെ കുറിച്ച് ഒരു പഠനം കൊടുത്താൽ അത് ആ മേഖലയ്ക്ക് വളരെയധികം പ്രയോജനപ്പെടും. വിജയകരമായ ഈ പരിശീലനം ഇനി കേരളത്തിലെ മറ്റ് ആദിവാസി ഊരുകളിലെ വയറ്റാട്ടികൾക്കും പകർന്നു നൽകുവാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചു ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. പ്രസവം ഞങ്ങൾ ഒത്തിരി പഠിച്ചു, വൃത്തി ഞങ്ങൾ ഒത്തിരി പഠിച്ചു. എല്ലാ ടോക്ടർമാരും ഞങ്ങൾ ക്ലാസ് എടുത്ത് ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ക്ലാസ് അവർ ക്ലാസ് എടുത്ത സമയമേ ഞങ്ങൾക്ക് പോകാൻ കൂടെ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അവർ അത്ര കൂടി ഞങ്ങൾക്ക് സന്തോഷമാണ്. ക്ലാസ് ഡോക്ടർമാരെടുത്ത് കൊച്ചു പിള്ളേർ കാണിച്ച് പ്രസവമുരിയിൽ പോയി ഞങ്ങൾ എല്ലാം പ്രസവം എടുത്ത് എല്ലാം കാണിച്ച് ഡോക്ടർമാർ ഞങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നു. എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഇവിടെ വന്ന് ചേർന്ന് ഞങ്ങളുടെ സ്ഥലം പോലെ ഞങ്ങൾ ഓർമ്മ പോയി. ഞങ്ങളുടെ വീട്ടിൽ ഇനി ഞങ്ങൾക്ക് ആശുപത്രി ചേർക്കാൻ പറ്റില്ലാത്ത സമയമായതിനെ ഞങ്ങൾ അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തിൽ വെച്ച് ഉറസിരിയിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തും. അതേ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാ ഇവിടെ എത്തിയത. സൊസൈറ്റി ഈ ആദിവാസികൾക്കിടയിൽ അവരുടെ പ്രത്യുൽപാദന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഒരു സർവേ എടുക്കുകയുണ്ടായി. ആ സർവേയിൽ ആദിവാസികൾക്ക് ആദിവാസി സ്ത്രീകളുടെ ഇടയിൽ അവർക്ക് പ്രസവ സംബന്ധമായിട്ടും അതുപോലെ
അവരുടെ ഈ ആർത്തവ സംബന്ധമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു കുട്ടികളിലും മുതിർന്ന സ്ത്രീകളിലും. അതനുസരിച്ച് ഞങ്ങൾ ആ സർവേ ക്രോഡീകരണത്തിലൂടെ വളരെയധികം പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവർ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വാലായ്പര അവരുടെ കുടികളിലാണെങ്കിൽ തീരെ വൃത്തിയില്ലാത്ത ഒരു സ്ഥലം വാലാപുര എന്ന് പറയുന്നത്. അവിടെ അവരുടെ വിറക് കൊണ്ടിടുന്നതും അവരവിടെ കിടക്കുന്നതും പ്രസവം നടക്കുന്നതും പിന്നെ അല്ലാതുള്ള പിന്നെ കുട്ടികൾ കിടക്കുന്നതും എല്ലാം ആ കുടിയിലെ ആ പെരയിൽ തന്നെയാണ്. ചോറ് വെക്കുന്നതും അവിടെ തന്നെയാണ്. അവർക്ക് ഒരു പ്രത്യേകിച്ചൊരു വൃത്തിയുള്ള ഒരു സ്ഥലം ഇതിന് വേണ്ടിയിട്ട് അവിടെ ഇല്ല. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ഡയറക്ടർ മന്ത്രിയുമായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായിട്ട് സംസാരിച്ച് ഇവർക്ക് പരിശീലനത്തിനായിട്ട് ഒരു സൗകര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുക്കിയത്. അഞ്ച് ദിവസത്തെ പരിശീലന പരിപാടി ഈ വയറ്റാട്ടികൾക്ക് പുതിയ അറിവുകളുടെ ഉറവിടമായി. വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ പുതിയ അറിവുകളുടെ പിൻബലത്തോടെ അവരവരുടെ കർമ്മ മണ്ഡലങ്ങളിലേക്ക് ഇവർ മടങ്ങുകയാണ്. ഒപ്പം സാമൂഹ്യക്ഷേമ വകുപ്പ് വിജയപഥങ്ങളിൽ ഒരു നാഴികക്കല്ലുകൂടി പിന്നിട്ട് പുതിയ ലക്ഷ്യങ്ങളിലേക്കും.